ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മാസ്റ്റർ ക്രിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്നത്തെ ഐ പി എൽ മാച്ചിൻ്റെ ഒരു ഡ്രീം ഇലവൻ ടീം പ്രൊഡക്ഷൻ ആണ് ഇന്നത്തെ മത്സരം ഇന്നലത്തെ മത്സരം നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടു കാണും ആർ സി ബി വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് സോ വളരെ ടൈറ്റ് ആയ മത്സരമായിരുന്നു അവസാനം നമ്മളെ ത്രില്ലടിപ്പിച്ച ഒരു മത്സരം തന്നെയായിരുന്നു അത് ആർ സി ബി വൺ റണ്ണിനാണ് ഓൺ ചെയ്തത് സോ ഋഷഭ് പന്തിൻ്റെ ഹെറ്റ്മെഗറിന്റെയും അടിപൊളി സ്ട്രൈക്ക് റേറ്റും അടിപൊളി ബാറ്റിങ്ങും ആയിരുന്നു സോ ഇന്നലത്തെ കളി നിങ്ങളെല്ലാവരും കണ്ടു കാണാമെന്ന് വിശ്വസിക്കുന്നു സോ നമുക്ക് ഇന്നത്തെ കളിയിലേക്ക് പോവാം സോ ഇന്നത്തെ നമ്മുടെ ഡ്രീം ഇലവൻ പ്രൊഡിക്ഷൻ ഇന്നത്തെ കളി എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് അതായത് ധോണി വേഴ്സസ് ഡേവിഡ് വാർണർ സോ നമുക്ക് അതിൻ്റെ ടീ ഡ്രീം ഇലവൻ ടീം പ്രൊഡക്ഷൻ ഇപ്പോൾ തന്നെ നോക്കാം സോ നമുക്ക് ക്രിയ ടീം കൊടുക്കാം ഞാനിവിടെ സോ നമുക്ക് നേരെ നമ്മുടെ ഡ്രീം പ്രൊഡക്ഷനിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് വിക്കറ്റ് കീപ്പേഴ്സിനെ എടുക്കാം വിക്കറ്റ് കീപ്പേഴ്സ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് രണ്ട് പേര് ഇപ്പോൾ അവൈലബിൾ ആണ് ജോണി ബെയർ സ്റ്റോ എം എസ് ധോണി സോ ഞാനിവിടെ ജോണി ബെയർ സ്റ്റോയെ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ എം എസ് ധോണിയെ ഞാൻ സെലക്ട് ചെയ്യുന്നേ ഇല്ല അതുപോലെ തന്നെ എം എസ് ധോണി ഒന്നാമത്തെ കാര്യം ആറാമത് ഇറങ്ങണ്ട ബാറ്റ്സ്മാൻ കുറച്ച് താമസിച്ചാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പ്ലെയേഴ്സ് കളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ധോണി ഞാനിവിടെ സെലക്ട് ചെയ്യുന്നില്ല ജോണി ബെർഷോ ഞാൻ സെലക്റ്റ് ചെയ്യുന്നു ഇനി ബാറ്റ്സ്മാൻമാരിലേക്ക് പോവുകയാണെങ്കിൽ ഡേവിഡ് വാർണറെ ഞാൻ സെലക്ട് ചെയ്യുന്നില്ല അതിന് വരെ ഞാനിവിടെ ഡുപ്ലസിസിനെ സെലക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഞാനിവിടെ കെയിൻ വില്യംസനെ സെലക്ട് ചെയ്യുന്നുണ്ട് വേറെ വിരാട് സിംഗ് ഗൈക്വാദ് സോ ഞാനിവിടെ ഗെയ്ക്വാദിനെയും സെലക്ട് ചെയ്യുന്നുണ്ട് സോ ഞാനിവിടെ അഞ്ച് രണ്ട് ഡുപ്ലസീസ് അതുപോലെ കെൻ വില്യംസൺ ഗൈക്വാദ് തുടങ്ങിയവരെ സെലക്ട് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ അവിടെ ഓൾറൗണ്ടേഴ്സിലേക്ക് പോവുകയാണ് ആൾ റൗണ്ടേഴ്സ് ജഡേജ നിങ്ങൾ കഴിഞ്ഞ കളി കണ്ടു കാണും ജഡേജ ഒരു മസ് പിക്ക് എന്ന് പറഞ്ഞാൽ വെരി വെരി മസ് പിക്ക് ആൾ തന്നെയാണ് രവീന്ദ്ര ജഡേജ പിന്നെ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് സാം ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ബാക്കിയുള്ളവരെയും കൂടി നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം അഭിഷേക് ശർമ്മ സോ ഞാനിവിടെ വിജയ് ശങ്കറിനെ സെലക്ട് ചെയ്യുന്നു അത് ഇനി നമുക്ക് നേരെ നമ്മുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം അതിന് മുമ്പ് നമുക്ക് ബാറ്റ്സ്മാന്മാര് ചെറിയ ചെറിയ മാറ്റങ്ങളും കൂടി വരുത്താമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അമ്പട്ടി റായിഡു സുരേഷ് റയന ഡേവിഡ് വാർണർ സോ ഡേവിഡ് വാർണറെ സെലക്ട് ചെയ്തു ഞാൻ ഇനിയിപ്പോൾ നമുക്ക് ഫോർ നാല് ബൗളേഴ്സ് തന്നെ എടുക്കണം നാല് ബൗളേഴ്സി ഋഷീദ് ഖാൻ മസ്പിക് വെരി വെരി മസ്പിക് ബൗളർ തന്നെയാണ് ഡൊയിൻ ബ്രാവോനെ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നില്ല അതിന് ഭുവനേശ്വർ കുമാർ ഇമ്രാൻ തഹീർ ദീപക് ചഹറിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു പിന്നെ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് സിദ്ധാർത്ഥ് കൗളിനെ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ജഗദീശൻ സുജിത് നിങ്ങൾ കഴിഞ്ഞ കളി കണ്ടതാണ് അടിപൊളിയായിട്ട് ബാറ്റിംഗ് ചെയ്യുന്നുണ്ട് അതുപോലെ സൂപ്പർ എക്കണോമി ബൗളിങ്ങുമാണ് സോ ഞാൻ ജഗദീശനെയും സെലക്ട് ചെയ്യുന്നു സോ നമ്മുടെ ടീം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാനിവിടെ ഏഴ് എസ് ആർ എച്ച് പ്ലയേഴ്സിനെയും നാല് സി എസ് കെ പ്ലേഴ്സിനെയും ഞാനിവിടെ എടുത്തിട്ടുള്ളു സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സുജിത്തിനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ചെന്നൈ ബൗളേഴ്സ് ഉണ്ട് ലുങ്കി ഇൻഗിഡി തുടങ്ങിയവരെ എടുക്കാവുന്നതാണ് പക്ഷേ സ്ലൈറ്റ്ലി എനിക്ക് തോന്നുന്നു ലുങ്കി ഇൻഗിഡി കളിക്കാൻ ചാൻസ് ഇല്ല അതുപോലെ ജഗദീഷൻ സുജിത്ത് കളിക്കുമെന്നാണ് തോന്നുന്നത് അത് നിങ്ങൾക്ക് വിക്കറ്റ് കീപ്പേഴ്സിൽ ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്താം അല്ലെങ്കിൽ ആൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചെന്നൈ വരെ എടുക്കാവുന്നതാണ് സോ ഞാനിവിടെ ആൾ റൗണ്ടേഴ്സ് നോക്കട്ടെ അകാശ് ഓൾറൗണ്ടേഴ്സ് ഇങ്ങനെ ആരുമില്ല സോ ഞാൻ മറ്റേ ടീമിലേക്ക് തന്നെ പോകുന്നു നമ്മൾ നേരത്തെ എടുത്ത് ജഗദീഷൻ സുജിത്തിനെ തന്നെ പോകുന്നു കണ്ടിന്യൂ കൊടുക്കുന്നു സോ നമുക്കിവിടെ വൈസ് ക്യാപ്റ്റനും ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റൻ ആരൊക്കെയാണെന്ന് നോക്കാം സോ ഇതിലേറ്റവും കൂടുതൽ പേര് ക്യാപ്റ്റനാക്കിയിരിക്കുന്നത് സോ ഗ്സ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പേര് ക്യാപ്റ്റനാക്കിയിരിക്കുന്നത് ഫഫ് ടു പ്ലസീസിനെയാണ് സോ ഞാനിവിടെ ക്യാപ്റ്റൻ ആക്കാൻ പോകുന്നത് ജോണി ബേർസോനെയാണ് ഞാനിവിടെ ക്യാപ്റ്റനാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഞാൻ വൈസ് ക്യാപ്റ്റൻ ആക്കാൻ പോകുന്നത് കെൻ വില്യംസൺ ഓർ ഡേവിഡ് വാർണർ സോ ഞാൻ എസ് ആർ എച്ച് പ്ലയേഴ്സിനെ ക്യാപ്റ്റനാക്കുകയാണ് സോ സോറി എസ് ആർ എച്ച് പ്ലെയേഴ്സിനെ ഞാൻ വൈ ക്യാപ്റ്റനാക്കിയിട്ടുണ്ട് വൈസ് ക്യാപ്റ്റൻ ഡുപ്ലസി സോ ഞാനിവിടെ ഡുപ്ലസിയിലേക്ക് പോവുകയാണ് ഡുപ്ലസ് അല്ലെങ്കിൽ നമുക്ക് രവീന്ദ്ര ജഡേജനും സെലക്ട് ചെയ്യാം രവീന്ദ്ര ജഡേജ ഒരു ആൾട്ടർനേറ്റീവ് പ്ലെയർ ആണ് കഴിഞ്ഞ കളി കളിച്ചുകൊണ്ട് ഈ കളി കളിക്കണമെന്നില്ല സോ ഞാൻ ഇവിടെ ഡുപ്ലസിലേക്ക് പോകുന്നു സോ ഇനി നമുക്ക് നമ്മുടെ ടീം റിവ്യൂയിലേക്ക് പോവാം ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ടീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാനിവിടെ ധോണിയും സെലക്ട് ചെയ്തിട്ടില്ല പകരം ഞാൻ നാല് ബൗളേഴ്സിനും സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ടീമാണ് ഇതാണ് എൻ്റെ ടീം എന്ന് പറയുന്നത് ഞാൻ നാല് ചെന്നൈ പ്ലേഴ്സിനെ മാത്രമേ എടുത്തിട്ടുള്ളൂ സോ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ എടുക്കാതിരിക്കരുത് എനിക്ക് സി എസ് കെ ടീമിനോട് വിരോധം പക്ഷേ കളിക്കുന്നവർ കൂടുതലും ഇവർ തന്നെയാണ് ഡുപ്ലസീസ് ഋതുരാജ് ഗൈക്ക്വാദ് രവീന്ദ്ര ജഡേജ ആൻഡ് അവിടെ നമ്മുടെ ദീപക് ചാറ തുടങ്ങിയവരാണ് സോ ഇതാണ് എൻ്റെ ടീം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിലും നല്ല ടീം ഉണ്ടാക്കാൻ നോക്കുക ശ്രമിക്കുക നല്ലൊരു ഡ്രീം ഇലവൻ ടീം തന്നെ ആയിരിക്കട്ടെ ഇന്നത്തെ മത്സരം താങ്ക് ഫ്രണ്ട്സ് അടുത്ത വീഡിയോ കാണാം